ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കോട്ടയം പട്ടണത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന ഈ ശബ്ദം സാധാരണ കേൾക്കുന്ന ശബ്ദമല്ല. ഞാൻ ഈ പട്ടണത്തിലൂടെ മിക്കവാറും യാത്ര ചെയ്യുന്ന ആളാണ്. എല്ലാ ദിവസവും ഇവിടെ എന്തെങ്കിലും ഉച്ചഭാഷണിയിലൂടെ മുഴങ്ങുന്നുണ്ട്. എന്നാൽ ഇത് വ്യത്യാസമുണ്ട്. ഇത് നിങ്ങളുടെ ഭാവി നിർണയിക്കുന്ന ശബ്ദമാണ്. ഇത് നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് മെസ്സേജാണ്. ഇത് നിങ്ങളുടെ ഡെസ്റ്റിനിയെ ബാധിക്കുന്ന സന്ദേശമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന സന്ദേശമാണ്. ഇത് നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. ഇത് നിങ്ങളുടെ മരണാനന്തര ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണ്. ഇത് നിങ്ങളുടെ നിത്യജീവനയോട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇതിനെ ഗൗരവത്തോടുകൂടെ കാണണം. തിരക്കുള്ള ഈ ജീവിതയാത്രയിൽ, തിരക്കുള്ള ഈ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ ആകെ മാറ്റി മറിക്കുവാൻ സാധ്യതയുണ്ട്. ശൗൽ എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരൻ ജീവിച്ചിരുന്നു. യഹൂദ മതത്തിലെ പരീശനും തീവ്രവാദിയുമായിരുന്നു അദ്ദേഹം. മതത്തിനു വേണ്ടി ചിലരെ വധിച്ചാലും കുഴപ്പമില്ലെന്ന് മനോബോധം സൃഷ്ടിച്ചവനായിരുന്നു മിസർ ശൗൽ. ആ കാലത്താണ് യേശു എന്ന ഒരു മനുഷ്യൻ ബേത്ലഹേമിൽ ജനിച്ച് ജനശ്രദ്ധയെ ആകർഷിക്കുമാറ് പ്രഭാഷണങ്ങളും അത്ഭുതപ്രവൃത്തികളുമായി ഇറങ്ങിയിരിക്കുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ജനത്തെ മുഴുവനും സ്വാധീനിക്കുന്നതറിഞ്ഞ് ശിഷ്യന്മാരുടെ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിൻ്റെ മാർഗക്കാരെ എന്തു വില കൊടുത്തും അടിച്ചൊതുക്കണം എന്ന് തീരുമാനിച്ച് മതകോടതിയിൽ സ്വാധീനം ചെലുത്തി ചില പേപ്പർ വർക്കുകൾ നടത്തി. പേപ്പറും കയ്യിൽ വെച്ച് ശൗൽ യാത്ര ചെയ്യുമ്പോൾ ഇടിവാള് മിന്നുന്നതുപോലെ ഒരു ലൈറ്റ്നിങ് അവൻ്റെ യാത്രയിൽ അവൻ കണ്ടു. അവൻ വാഹനമൃഗത്തിൻ്റെ പുറത്തും താഴെ വീണു. അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയി. അവൻ്റെ കയ്യിൽ പല സർട്ടിഫിക്കറ്റുകളുണ്ട്, പല പേപ്പറുകളുണ്ട്. അവൻ്റെ പുറകിൽ വലിയ ആളുകളുണ്ട്. പക്ഷെ ഇവർക്കാർക്കും ഇവൻ്റെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇവർക്കാർക്കും അവനെ സഹായിക്കാൻ പറ്റത്തില്ല. അവൻ വീണു. അവനെ സഹായിക്കാൻ ആ നാട്ടിൽ പ്രാർത്ഥനയിലിരിക്കുന്ന ഒരു ഉപദേശി ഉണ്ടായിരുന്നു, പേര് അനന്യാസ്. അദ്ദേഹത്തിന് പ്രാർത്ഥനയിലൊരു വെളിപ്പാടുണ്ടായി. ശൗലിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്നവർക്ക് വെളിപ്പാടുണ്ടാവും. പ്രാർത്ഥിക്കുന്നവരെ പ്രാർത്ഥിക്കാൻ അയക്കും. നിയമം കൊണ്ട് നടക്കാത്തത് പ്രാർത്ഥന കൊണ്ട് നടക്കും. പ്രയർ ഈസ് പവർ. അനന്യാസ് പറഞ്ഞു, കർത്താവേ, അവൻ തീവ്രവാദിയാണ്,
കർത്താവ് പറഞ്ഞ് ശരിയാണ്, പക്ഷേ അവനെ ആൾ മാറ്റിയിട്ടുണ്ട്, നീ ചെല്ലേ. അനന്യാസ് പേടിച്ച് പേടിച്ച് ചെന്നു, കൈവച്ച് പ്രാർത്ഥിച്ച്. അവൻ്റെ കണ്ണിൽ നിന്ന് എന്തോ ഒന്ന് താഴെ വീണു. അതവൻ്റെ ലൈഫ് ചേഞ്ചിങ് ടൈമായിരുന്നു. ഇതുപോലെ ഇന്ന് രാത്രി നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കുന്ന ഒരു ദൂത് കോട്ടയം കൺവെൻഷനിൽ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രതീക്ഷയോടെ കേൾക്കണം. ദൈവത്തിന് നിങ്ങളെ തൊടാൻ ആഗ്രഹമുണ്ട്, യേശുവിന് നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട്, പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ മേൽ വരാൻ ആഗ്രഹമുണ്ട്, കർത്താവിന് നിങ്ങളെ സൗഖ്യമാക്കാൻ ആഗ്രഹമുണ്ട്, ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ആഗ്രഹമുണ്ട്, ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ ആഗ്രഹമുണ്ട്. ശൗൽ കണ്ണു തുറന്നു. കണ്ണടയ്ക്കാനും കണ്ണ് തുറക്കാനും കഴിവുള്ള ഒരുത്തൻ ഉയരത്തിലുണ്ട്. ഇവിടെ കാണിക്കുന്ന മസിൽ പവറും ഗുണ്ടായുസും ഒന്നും അധികമൊന്നും നിൽക്കത്തില്ല. മുകളിലൊരുവനുണ്ട്, അവന്റെ കയ്യെ തടുക്കാൻ ഇന്നുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കും എന്ന ശബ്ദം 2019 കേരളത്തിൽ മുഴങ്ങുകയാണ്. രക്തം ജയം. ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താൽ കോട്ടയം പട്ടണത്തിൽ കൺവെൻഷൻ നടക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു നൂറ്റാണ്ടാകുകയാണ്. പാസ്റ്റർ പി എം ഫിലിപ്പ്, പാസ്റ്റർ ടി പി വർഗീസ്, പാസ്റ്റർ എം ടി ജോസഫ് ഇവരെയൊക്കെയാണ് എനിക്ക് ഓർമ്മയുള്ളത്. അത് കഴിഞ്ഞ് ഈ അടുത്ത സമയം വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ബഹുമാന്യനായ താഴത്തങ്ങാടി കുഞ്ചായൻ, പാസ്റ്റർ കെ സി ചെറിയ, ഞങ്ങളുടെ സഹോദരൻ പാസ്റ്റർ കെ ടി തോമസ്, ഇവരെല്ലാം ഈ കഴിഞ്ഞ നാളുകളിലാണ് നമ്മളെ വിട്ടുപോയത്. മഹാന്മാരായ, മാതൃകാ ജീവിതം നയിച്ച, സുവിശേഷത്തിൻ്റെ അഗ്നി അകത്ത് കത്തിയ അഭിഷിക്തന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനൊക്കെ വളരെ വളരെ യങ്ങായിരിക്കുമ്പോൾ തന്നെ ഈ കോട്ടയത്ത് വന്ന് പ്രസംഗിക്കാൻ എന്നെ അനുവദിച്ചു ഈ മഹാന്മാരായ പിതാക്കന്മാർ. ഞാനൊക്കെ സൺഡേ സ്കൂളിലൊക്കെ പഠിക്കും കാലത്ത് ഈ കെ സി ചെറിയച്ചായനെ കാണുമ്പോൾ അരമൈൽ മാറി നിൽക്കും, അത്ര പേടിയായിരുന്നു. പക്ഷെ അദ്ദേഹമൊക്കെ ഇവിടെ പ്രസംഗിക്കാൻ ഞങ്ങളെപ്പോലെയുള്ളവരെ അനുവദിച്ചു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ സ്റ്റേജിലിരിക്കുന്ന അനുഗ്രഹീതരായ പിതാക്കന്മാരെ, അഭിഷിക്തന്മാരെ ഞാൻ ബഹുമാനിക്കുന്നു. എല്ലാവർക്കായിട്ടും ഞാൻ വന്ദനം ചൊല്ലുന്നു. ബഹുമാനായ എ ടി ജോർജ് സാർ ഇവിടെയുണ്ട്. കോട്ടയം നോർത്ത് സൗത്ത് സെൻറ്ററുകളുടെ ചുമതല വഹിക്കുന്ന അനുഗ്രഹീതരായ കർത്തദാസന്മാർ, എല്ലാവർക്കും എല്ലാവർക്കും വന്ദനം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവം മനുഷ്യന് നൽകിയ മൂന്ന് മഹത്തായ ദാനം, ഇതാണ് ഇന്നത്തെ സന്ദേശം. ദൈവം മനുഷ്യന് നൽകിയ മൂന്ന് മഹത്തായ ദാനങ്ങൾ. ഒന്ന്, ദൈവവചനം. രണ്ട്, യേശു ക്രിസ്തു. മൂന്ന്, പരിശുദ്ധാത്മാവ്. ഒന്നാമത്തേത് എഴുതിയിരിക്കുന്ന ആവർത്തന പുസ്തകം 33:2-3 വാക്യങ്ങളിലാണ്. വായിക്കാമോ? അവൻ പറഞ്ഞതെന്തെന്നാൽ, യഹോവ സിയോനിൽ നിന്ന് വന്നു, അവർക്ക് സേരിൽ നിന്ന് ഉദിച്ചു, പാരാൻ പർവ്വതത്തിൽ നിന്ന് വിളങ്ങി, ലക്ഷോപലക്ഷം വിശുദ്ധന്മാരുടെ അടുക്കൽ നിന്ന് വന്നു. അവർക്ക് വേണ്ടി അഗ്നിമയമായൊരു പ്രമാണം അവൻ്റെ വലങ്കയിൽ ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടി അഗ്നിമയമായൊരു പ്രമാണം അവൻ്റെ വലങ്കയിൽ ഉണ്ടായിരുന്നു. ദൈവം തമ്പുരാൻ മനുഷ്യനെ കാണാൻ വന്നപ്പം വലത്തെ കയ്യിൽ ഒരു പുസ്തകമായിട്ടാണ് വന്നത്. ആ പുസ്തകം കൊണ്ടുവന്നിട്ടുള്ളവരൊക്കെ കൈ ഉയർത്തി പുസ്തകം ഒന്ന് പിടിച്ചേ, ഒന്ന് ഉയർത്തി പിടിച്ചേ. അന്ന് ഈ ജാതി ലെതർ ബൈൻഡ് ഒന്നും ഇട്ടിട്ടില്ല, എന്നാലും കൊണ്ടുവന്നായിരുന്നു. ഒന്ന് പിടിച്ചേ, നാണം ഒന്നും ഇല്ലാത്തവരൊന്ന് പിടിച്ചേ. ഹല്ലേലൂയ, ഉറക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പുസ്തകം കൊണ്ടുവരാൻ പറ്റാത്തതിൽ ദുഃഖിക്കണ്ട, നിങ്ങളുടെ മൊബൈലിൽ പുസ്തകം ഉണ്ടല്ലോ.
പക്ഷെ മൊബൈലി പുസ്തകം മാത്രമല്ല എന്നുള്ളത് മറക്കരുത്. അതുകൊണ്ട് ബൈബിളിന് പകരം ബൈബിൾ തന്നെ കൊണ്ടുവരുന്നതാണ് നല്ലത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു ഇംഗ്ലീഷുകാരൻ്റെ പ്രസംഗം ഇപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ പറന്ന് നടപ്പുണ്ട്. അദ്ദേഹം പ്രസംഗമധ്യേ ഒരു മൊബൈലെടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഇത് ഹോളി മൊബൈലല്ല, ഇത് മൊബൈലാണ്, എന്നാൽ ഇത് ഹോളി ബൈബിളാണ്. നമ്മൾ പിടിവിട്ട് പോകരുത്. അതുകൊണ്ടാണ് ഇതൊക്കെ ഞങ്ങളൊക്കെ ആരെങ്കിലും പറയണ്ടേ? പിള്ളേരൊക്കെ എന്നോട് പറയുന്നത്, അപ്പോൾ അച്ഛ ഇതിനകത്ത് അച്ഛൻ്റെ ഒരു ബൈബിളേ ഉള്ളൂ, ഇതിനകത്ത് എട്ട് വേർഷനുണ്ട്. ഇതിനകത്താ മൊബൈലിനകത്ത് മോനെ, അതിനകത്ത് വേറെ കുറച്ച് സാധനമുണ്ട്, അതിനെക്കുറിച്ച് കുറച്ചൊക്കെ ഐഡിയ ഞങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ കൂടെ കിടക്കുന്ന ബൈബിൾ ഉപയോഗിക്കാതെ ബൈബിൾ ബൈബിളായിട്ട് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും അതിൻ്റെ വിശുദ്ധി, അതിൻ്റെ മാന്യത, അതിൻ്റെ അനുഗ്രഹം. അത് തലമുറകൾ മറക്കാതിരിക്കട്ടെ. ദൈവം നമ്പുരാൻ മനുഷ്യനെ കാണാൻ വന്നപ്പോൾ അവൻ്റെ വലത്തെ കയ്യിൽ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. ഓ, ആ പുസ്തകം വലത്തെ കൈ പിടിച്ചോണ്ട് ഈ പട്ടണത്തിൽ വരാൻ ഭാഗ്യം കിട്ടിയതൊരു ഭാഗ്യമല്ലേ? ആമേൻ. ഈ പുസ്തകം പരസ്യമായിട്ട് പിടിച്ചുകൊണ്ട് നടക്കാനൊക്കെ ഒരു ധൈര്യവും ഒരു വെളിച്ചമൊക്കെ ദൈവം നമുക്ക് തന്നല്ലോ. ഇതൊന്നും അധികം കാലമൊന്നും ആയില്ല തുടങ്ങിയിട്ട്. ഒന്നാമത്തെ കാര്യം അവൈലബിലിറ്റിയാ, പുസ്തകം കിട്ടാനില്ലായിരുന്നു. രണ്ടാമത്തെ കാര്യം അനർഹതയാ, പുസ്തകം സാധാരണക്കാർക്ക് എടുക്കാൻ പാടില്ലായിരുന്നു. ഇന്ന് അതെല്ലാം പൊളിച്ചടുക്കി ഇന്ന് പുസ്തകം എല്ലാവരുടെയും കൈ വന്നു. എല്ലാവർക്കും വായിക്കാനും എല്ലാവർക്കും ധ്യാനിക്കാനും തെറ്റ് പ്രസംഗിച്ചാൽ ചോദ്യം ചെയ്യാനുള്ള അവകാശമൊക്കെ ദൈവസഭയ്ക്ക് ദൈവം തന്നിരിക്കുകയാണ്. ഓരോ വിശ്വാസിക്കും വേദപുസ്തകമുണ്ട്. ഹാലലൂയ, ഹാലലൂയ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. അവൻ്റെ കയ്യിൽ ഒരു പ്രമാണമുണ്ടായിരുന്നു. പാസ്റ്ററെ ഒന്നും കൂടെ വായിച്ചാട്ടെ രണ്ടാമത്തെ വാക്യം. അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹോവ സിയോനിൽ നിന്ന് വന്നു, അവർക്ക് സേയീരിൽ നിന്ന് ഉദിച്ചു, പാരാൻ പർവ്വതത്തിൽ നിന്ന് വിളങ്ങി, ലക്ഷോപലക്ഷം വിശുദ്ധന്മാരുടെ അടുക്കൽ നിന്ന് വന്നു. അവർക്ക് വേണ്ടി അഗ്നിമയമായ ഒരു പ്രമാണം അവൻ്റെ വലം കയ്യിൽ ഉണ്ടായിരുന്നു. അഗ്നിമയമായ പ്രമാണം, അഗ്നി, അഗ്നി, അഗ്നി. അടുത്ത വാക്യം. അതെ, അവൻ ജനത്തെ സ്നേഹിക്കുന്നു, അവൻ്റെ സകല വിശുദ്ധന്മാരും ദൃക്കയിൽ ഇരിക്കുന്നു. അവർ തൃക്കാൽക്കൽ ഇരുന്നു, അവനിൽ നിന്ന് തിരുവചനങ്ങൾ പ്രാപിച്ചു. തിരുവചനങ്ങളെ പ്രാപിച്ചു. ഇന്ന് രാത്രിയിൽ നമ്മൾ തൃക്കാൽക്കലാണ് വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് നന്നായി മനസ്സിലാക്കുന്നെങ്കിൽ ആ കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. തൃക്കാൽക്കലായിരിക്കുന്നത്, തിരുനക്കര മൈതാനത്തല്ലിരിക്കുന്നത്, തൃക്കാൽക്കലാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. മേരി ഇരുന്ന അതേ തൃക്കാൽക്കൽ, ശിഷ്യന്മാരിരുന്ന അതേ തൃക്കാൽക്കൽ, തിരുവചനങ്ങളെ പ്രാപിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ദൈവജനത്തിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ ബന്ധുള്ള ദിവസം, ലോകത്തിലേറ്റവും കൂടുതൽ ബന്ധും ഹർത്താലും ലഭിക്കുന്ന ജനതയാണ് കേരള ജനത. എനിക്ക് ഇന്നൊരാളൊരു മെസ്സേജ് അയച്ചു, ഹാപ്പി ഓണം, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ഹർത്താൽ. അതെ, അത്രമാത്രം നമ്മൾ പുരോഗമിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ നടുവിലും വീട്ടിലിരിക്കാതെ ഇന്നിവിടെ വന്നത് എന്തിനാ, 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 എന്തിനാ? ഒറ്റ ഉത്തരമേയുള്ളൂ, തിരുവചനങ്ങളെ പ്രാപിക്കുവാൻ. അവർ തൃക്കാൽക്കലിരുന്നു, തിരുവചനങ്ങളെ പ്രാപിച്ചു. തിരുവചനത്തെക്കുറിച്ച് തിരുവചനത്തിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കാം. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു വായിച്ചു നോക്കുവീൻ, അവയിൽ ഒന്നും കാണാതിരിക്കയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കയുമില്ല. അവൻ്റെ വായല്ലോ കൽപ്പിച്ചത്, അവൻ്റെ ആത്മാവത്രേ അവയെ കൂട്ടിവരുത്തിയത്. യഹോവയുടെ പുസ്തകം എന്നൊരു പുസ്തകം ലോകത്തിലുണ്ട്, അതാണ് വിശുദ്ധ ബൈബിൾ. യഹോവയുടെ പുസ്തകം എന്നൊരു പുസ്തകമേ ഉള്ളൂ, ആ പുസ്തകമാണ് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടി പട്ടണത്തിൽ ഞങ്ങൾ പ്രസംഗിച്ചത്. ഇന്ന് രാത്രിയിൽ
കറയില്ലാതെ മായമില്ലാതെ ലാഭം നോക്കാതെ മുഖം നോക്കാതെ ആരെയും പേടിക്കാതെ ഹോവയുടെ പുസ്തകം പട്ടണത്തിൽ ഞങ്ങൾ വായിക്കുകയാണ്. ഇത് വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. ഇത് ഇരുവായുത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. ഇത് പ്രാണനെ തണുപ്പിക്കുന്നതാണ്. ഇത് തേനിനേക്കാൾ മധുരമുള്ളതാണ്. ഇത് വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. ഇത് പൊന്നിനേക്കാൾ തങ്കത്തേക്കാൾ വിലയേറിയതാണ്. ഈ പുസ്തകത്തിന് മറ്റൊരു പേരുണ്ട്, ദൈവത്തിന്റെ വിധികൾ, ദൈവത്തിന്റെ ചട്ടങ്ങൾ, ദൈവത്തിന്റെ പ്രമാണങ്ങൾ, വിശുദ്ധ ഗ്രന്ഥം, സത്യഗ്രന്ഥം. ഇതാണ് ദൈവം മനുഷ്യന് നൽകിയ എന്ന് നിങ്ങൾ തിരിച്ചറിയും. ഏറ്റവും അധികം ഭാഷകളിൽ ഇത് തർജ്ജമ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ ഇത് വായിക്കുന്നു. പരസ്യമായി രംഗത്ത് വരാത്ത ആളുകളും ഈ പുസ്തകത്തെ ബഹുമാനിക്കുന്നു. രഹസ്യത്തിൽ വായിക്കുന്നവർ പരസ്യത്തിൽ വായിക്കുന്നവരെക്കാൾ കൂടുതലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പുസ്തകത്തെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരുപാട് മനുഷ്യർ ലോകത്തിലുണ്ട്. തിരുവചനത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി കോട്ടയം പട്ടണത്തിൽ ദൈവം നൽകിയ ഈ മഹത്തായ ദാനത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉയർത്തുകയാണ്. എന്താണ് ഈ വചനത്തിൻ്റെ പ്രയോജനം? എന്താണ് ഈ വചനത്തിൻ്റെ പ്രയോജനം? തിരുവെഴുത്ത് വായിച്ചാൽ അതിന് ഉത്തരവുണ്ട്. ചുരുക്കി പറയാനല്ലേ പറ്റുള്ളൂ. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. കാലിന് ദീപം എന്ന് പറഞ്ഞാൽ എന്താ? ടോർച്ചടിക്കുന്നവർ താഴോട്ടടിക്കുന്ന, എന്തിനാണ് താഴോട്ടടിക്കുന്നത്? കാല് കല്ലെ തട്ടാതിരിക്കുകയാണ്. ഇതുപോലെ ജീവിതയാത്രയിൽ കാല് വയ്ക്കാൻ വെട്ടം തരുന്നത് തിരുവചനമാണ്. എന്താ കാല് വയ്ക്കുക എന്ന് പറഞ്ഞാൽ? കാല് വയ്ക്കുക എന്ന് പറഞ്ഞാൽ തീരുമാനങ്ങൾ എടുക്കുക എന്നാണ്. ജീവിതത്തിൻ്റെ ജംഗ്ഷൻ വരുമ്പോൾ വചനം ധ്യാനിക്കുന്നവന് കൺഫ്യൂഷൻ മാറിക്കിട്ടും. ഒന്നുകൂടെ പറയാം, ജീവിതത്തിലെ ജംഗ്ഷനിൽ വചനം ധ്യാനിക്കുന്നവൻ കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല. അവൻ ധ്യാനിച്ച വചനം അവന് വഴികാട്ടിയായി വരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിലെ നടന്നുകൊള്ളുന്നൊരു ശബ്ദം കേൾക്കും. എങ്ങനെ കേൾക്കുന്നേ? വചനം ധ്യാനിച്ചവനിൽ വചനം കയറി വരും. അങ്ങനെയാണ് വചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നത്. ഇവിടെ ഇരുട്ട, അതെ ഇരുട്ട. ഈ ജീവിതയാത്രയിൽ കാല് വയ്ക്കുവാൻ നിങ്ങൾക്ക് വെട്ടം വേണം. അത് ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് വചനം ധ്യാനിക്കുന്നവൻ കാലിടറുകയില്ല. വചനം ധ്യാനിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു, അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. അത് നീതിയുള്ളതാണ്, അത് നിലനിൽക്കുന്നതാണ്, പൊന്നിനേക്കാൾ തങ്കത്തേക്കാൾ വിലയുള്ളതാണ്. അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. ഒരൊറ്റ പ്രതിഫലം മാത്രം കാണിക്കാൻ പോവുക, എന്നിട്ട് അവിടുന്ന് പോകണം. 19 സങ്കീർത്തനം വാസ്തവത്തിൽ സ്വർണ സങ്കീർത്തനമാണ്. തിരുവെഴുത്തിൻ്റെ ശക്തിയാണ് പറയുന്നത്. വീട്ടിൽ പോയി 19 സങ്കീർത്തനം ഒന്നുകൂടെ വായിച്ച് മനഃപ്പാഠമാക്കുന്നത് നല്ലതായിരിക്കും. 19 സങ്കീർത്തനവും 119 സങ്കീർത്തനവും ഏതാണ്ട് ഒരേ തൂക്കമുള്ള കീർത്തനങ്ങളാണ്. 119 സങ്കീർത്തനത്തിനകത്ത് തിരുവചനത്തെക്കുറിച്ച് മാത്രം ഏതാണ്ട് 150 പ്രസ്താവനകൾ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. 19 സങ്കീർത്തനത്തിൽ വചനത്തെക്കുറിച്ച് വളരെ മധുരമായ കാര്യങ്ങൾ പറഞ്ഞു വരികയാണ്.
അത് പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ. അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു. അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. എന്താ പ്രതിഫലം? ദാവീദേ, ഇത് പ്രമാണിക്കുന്നതിനാൽ പ്രതിഫലമുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താ പ്രതിഫലം? കേട്ടോണേ, പ്രധാനപ്പെട്ട കാര്യമാണ് പറയാൻ പോണേ. പ്രതിഫലം, പ്രധാനപ്പെട്ട നേട്ടം, വചനം ധ്യാനിക്കുന്നവന് കിട്ടുന്ന പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്താണെന്നറിയാമോ? 19:12, തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആര്? അതെന്താ? എന്നെ കാണാൻ എന്നെ സഹായിക്കുന്ന ഒരു പുസ്തകമുള്ളൂ, അതിതാ. മറ്റു പുസ്തകങ്ങളൊക്കെയോ ലോകത്തെ കാണാൻ എന്നെ സഹായിക്കും. ഈ പുസ്തകം എന്നെ കാണാൻ എന്നെ സഹായിക്കും. നാളത്തെ മനോരമ വായിച്ചാൽ ഹർത്താലിൽ എന്ത് നടന്നു എന്ന് നമുക്ക് കാണാം. എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ കാണാം. എന്നാൽ ഇത് വായിച്ചാൽ നിന്നെ കാണാം. അപ്പം നിങ്ങൾ ചോദിക്കും, എന്നെ ഇതിന് മാത്രം കാണണോ? തിരിച്ച് ഞാനൊരു ചോദ്യം, ഇന്ന് വീട്ടിൽ നിന്ന് പോരാൻ നേരത്ത് എന്തിനാ കണ്ണാടി നോക്കിയേ? ഒന്ന് നോക്കി, രണ്ട് നോക്കി, ഇവിടെ വന്ന് വണ്ടി എന്ന് ഇറങ്ങിച്ച് വണ്ടിയുടെ കണ്ണാടിയിൽ ഒന്നുകൂടെ നോക്കിയില്ലേ? അപ്പം നിങ്ങൾക്ക് നിങ്ങളെ കണ്ടിട്ട് ഇപ്പോഴും മതിയായില്ല, തൃപ്തിയായില്ല അല്ലേ? പക്ഷെ നിങ്ങൾ ഈ നോക്കിയപ്പോൾ കണ്ടതെന്തുവാ? ഈ ഉടുപ്പല്ലേ, ഈ തലമുടിയല്ലേ? നിങ്ങൾ എന്ന് പറയുന്നത് ഈ ഉടുപ്പല്ലല്ലോ, ഈ തലയും തലമുടിയൊന്നും അല്ലല്ലോ. നിങ്ങളുടെ അകത്തല്ലേ നിങ്ങളിരിക്കുന്നേ? നിങ്ങളിരിക്കുന്ന കൂടല്ലേ ഇത്? അതുകൊണ്ടല്ലേ കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാലെന്നൊക്കെ പാടുന്നേ? കൂട് വിട്ടൊടുവിൽ ഞാൻ എൻ്റെ വീട്ടിൽ ചെല്ലുമെന്ന് പാടുന്നു, അതുകൊണ്ടല്ലേ? അപ്പം നിങ്ങൾ ഈ ലോകത്തിലെ കണ്ണാടിക്കകത്ത് നോക്കിയാൽ കൂടല്ലേ കാണുള്ളൂ? നിങ്ങളെ കാണണമെങ്കിൽ ഇതിനകത്ത് നോക്കണം. ഇതിനകത്ത് നോക്കിയോ? നോക്കണം. മറ്റ് കണ്ണാടിയിലൊക്കെ നോക്കുന്നത് രാവിലെയാണ്, ഇതിനകത്ത് വൈകിട്ട് നോക്കുന്നതാണ് നല്ലത്. രാവിലെ നോക്കണം. അതെന്നാ പാസ്റ്ററെ, പകൽ മുഴുവൻ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്, അത് നിമിത്തം എന്തെല്ലാം കറയും മുറിവും അകത്തുണ്ടായിട്ടുണ്ടെന്ന് വൈകിട്ട് ചെന്ന് ഈ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കാമെങ്കിൽ കാണിച്ചു തരും. പക്ഷെ കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ വളരെ വൈകിയാണ് വീട്ടിൽ വരുന്നത്, അന്നേരം കണ്ണാടി നോക്കാൻ നേരെയില്ല. അന്നേരം ഒറ്റ പ്രാർത്ഥനയാണ്, കർത്താവേ നീ സകലവും അറിയുന്നു. ആമേൻ. അപ്പം കർത്താവ് പതുക്കെ പറയുന്നുണ്ട്, ഞാൻ സകലവും അറിയുന്നുണ്ട്, പക്ഷെ നിൻ്റെ കാര്യത്തിൽ എനിക്കൊരല്പം ഭാരമുണ്ട്. നീ ഇങ്ങനെ പോയാൽ എവിടെ ചെല്ലും മോനെ? ദൈവ വചനം ധ്യാനിക്കുന്നത് എന്തിന് എന്ന് ചോദിച്ചാൽ 19:12 ഉത്തരം തരും. അവനവനെ കാണാൻ. റൂമേനിയയിലെ ജയിലിൽ 22-ാമത്തെ വയസ്സിൽ ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്തിട്ടു. 20 കൊല്ലം തടവിൽ കിടന്നു. തടവിൽ നിന്ന് പുറത്തു വന്നപ്പോൾ 20 കൊല്ലം പിന്നിട്ടു, 42 വയസ്സായി. അവൻ ആ ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് വാർഡനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു, എനിക്കൊരു കണ്ണാടി തരാവോ? അവർ ചോദിച്ചു, ഇങ്ങനെ ആരും ചോദിച്ചിട്ടില്ലല്ലോ, ഞാൻ 20 കൊല്ലമായില്ലേ, എനിക്ക് എന്നെ ഒന്ന് കാണണം. ജയിലിൽ കണ്ണാടിയില്ലായിരുന്നു. അവൻ കണ്ണാടി നോക്കിയിട്ട് മുട്ടുകുത്തി കവന്ന വീട് പൊട്ടിക്കരഞ്ഞു. അവൻ പറഞ്ഞു, ഇത് ഞാനല്ല. 20 കൊല്ലം കൊണ്ട് അവൻ ആള് മാറിപ്പോയി. അവൻ്റെ മുഖത്തിൻ്റെ ഷേപ്പ് മാറി, അവൻ്റെ കളർ മാറി, അവൻ്റെ വെയ്റ്റ് പോയി, ഹൈറ്റ് പോയി, എല്ലാം പോയി. യഥാർത്ഥമായൊരു കണ്ണാടിയുടെ മുമ്പിൽ നിങ്ങൾ നിന്നാൽ നിങ്ങൾ ഇന്ന് രാത്രി കരയാൻ സാധ്യതയുണ്ട്. ആമേൻ. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആര്? ദാവീദിനെ പോലെ ശക്തനായൊരു മനുഷ്യൻ വളരെ ഡിഫിക്കൽട്ടായ ഒരു കാര്യമാണ് പറയുന്നത്, തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആര്? വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ആത്മാർത്ഥമായി വചനം ധ്യാനിക്കുന്നവന് അവനവനെ കാണാൻ പറ്റും. യാക്കോബ് അപ്പോസ്തോലൻ പറയുന്നു,
വചനം ധ്യാനിക്കുന്നവൻ കണ്ണാടിയിൽ മുഖം നോക്കുന്നതിനോട് തുല്യമാണ്. അവൻ അങ്ങനെ നോക്കിയിട്ട് വേണ്ടത്ര തിരുത്തലുകൾ വരുത്താതെ പോയാൽ അവൻ സ്വയം വഞ്ചിക്കുകയാണ്. എങ്കിലും വചനം കേൾക്കുക എന്നെ കേൾക്കണേ, പന്തലിനകത്തുള്ള വിശുദ്ധന്മാരോടായിരിക്കാം ഈ സന്ദേശം. വചനം മരണം വരെ കേൾക്കുന്നതിനാൽ വീണ്ടും വചനം മനുഷ്യനാക്കും. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവ വചനമാണ് ഇവിടെ നിങ്ങൾ കേൾക്കുന്നത്. ആമേൻ, ആമേൻ. തീർന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 17:17, യോഹന്നാൻ 15:2. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. നിന്റെ വചനം സത്യമാണ്, സത്യത്താൽ അവരെ ശുദ്ധീകരിക്കണമേ. വചനധ്യാനം നിങ്ങളെ അനുദിനം ശുദ്ധീകരിക്കും. ഈ മൂന്നിൽ ഒതുക്കി ഞാൻ പറയട്ടെ, വചനം നിങ്ങളെ തന്നെ കാണാൻ നിങ്ങളെ സഹായിക്കും. രണ്ട്, വചനം നിങ്ങൾക്കൊരു പുതിയ ജീവിതം തരും. മൂന്ന്, വചനം നിങ്ങളെ അനുദിനം ശുദ്ധീകരിക്കും. ആമേൻ. അതുകൊണ്ട് തിരുവെഴുത്തുകളെ തുറക്കൂ, അനുഗ്രഹം പ്രാപിക്കൂ. തിരുവെഴുത്തിന് ഒരുപാട് പ്രാധാന്യമുള്ള പട്ടണത്തിലാണ് ഇന്ന് രാത്രി ഞാൻ നിൽക്കുന്നത്. തിരുവെഴുത്തുകൾ പ്രിന്റ് ചെയ്യുവാൻ മുൻകൈ എടുത്ത പട്ടണത്തിലാണ് ഇന്ന് രാത്രി ഞാൻ നിൽക്കുന്നത്. ഇവിടെ നിന്നുകൊണ്ട് ഇന്ന് രാത്രി പറയുന്നു, ഈ പുസ്തകത്തെ ഒന്നുകൂടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊള്ളുക. ചെറുപ്പക്കാരെ, നിങ്ങൾ പഠിക്കുന്ന മുഴുവൻ പുസ്തകങ്ങളെക്കാളും വെയിറ്റുള്ള പുസ്തകം ഇതാണ്, ഘനമുള്ള പുസ്തകം ഇതാണ്, പ്രഷ്യസ് ബുക്ക് ഇതാണ്. നിങ്ങളുടെ കയ്യിലുള്ള മുഴുവൻ പുസ്തകങ്ങളും ഒരു ദിവസം തൂക്കിവിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം അലമാരികളിലും മുറികളിലും കൂടിക്കിടക്കുന്ന ബുക്കുകളെല്ലാം ഒന്ന് എടുക്കേണ്ടി വന്നു, ഒരു വൈറ്റ് വാഷ് ചെയ്യേണ്ടി വന്നപ്പോൾ. അപ്പം ഞാൻ പിള്ളേരെ വിളിച്ച് ചോദിച്ച്, മക്കളെ ഇതെല്ലാം കൊടുത്തേക്കട്ടെ, എല്ലാം കൊടുത്തേക്കാൻ പറഞ്ഞു. അന്യായ വില കൊടുത്ത് അവിടുന്ന് ഇവിടുന്ന് എഴുതി വരുത്തിയ ബുക്കുകളാണ്, പിള്ളേരൊക്കെ പഠിച്ച കോഴ്സുകളുടെ. അതൊരു ചെറിയ ഓട്ടോറിക്ഷ കയറ്റാനുണ്ട്, അത് മുഴുവൻ കൊടുത്ത്. ഞാൻ പറഞ്ഞ ആവശ്യം വരുമോ? ഇല്ല, അതെല്ലാം പോയി, വേറെ ലെസൻസായിപ്പം, പോർഷൻ എല്ലാം മാറിപ്പോയി. മെഡിക്കൽ ബുക്കുകളും എഞ്ചിനീയറിംഗ് ബുക്കുകളും ഇലക്ട്രോണിക് ബുക്കുകളും ഇലക്ട്രിക്കൽ ബുക്കുകളും എല്ലാം മാറുക. മാറാത്ത ഒരു പുസ്തകം ഇന്ന് രാത്രി ഉണ്ട്. അത് നിമിത്തം ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യൗവനക്കാരാ, നിന്റെ കയ്യിലുള്ള മൊബൈൽ അടുത്ത കൊല്ലം മാറും. നിങ്ങൾക്കറിയാം എന്നേക്കാൾ കൂടുതൽ, നിങ്ങളെല്ലാം ലേറ്റസ്റ്റ് മേടിക്കുന്നവരല്ലേ? ലേറ്റസ്റ്റ് മേടിച്ചോണ്ട് വീട്ടിലോട്ട് വരുമ്പം കാണാം അടുത്ത ലേറ്റസ്റ്റ് ഇറങ്ങിയെന്ന്. പിന്നെ മനപ്രയാസത്തോടെയാ ഒരു കൊല്ലം ഇത് കൊണ്ടു നടക്കുന്നത്, ശരിയല്ലേ? നിങ്ങളുടെ കയ്യിലിരിക്കുന്നതിനേക്കാൾ കൂടിയത് ഇറങ്ങി. ഇതിനേക്കാൾ കൂടിയൊരു ബുക്കിന് ഇറങ്ങത്തില്ല. ഈ ഒരൊറ്റ ബുക്ക് മതി നിന്നെ നിത്യതയിലെത്തിക്കാൻ. യൗവനക്കാരാ, നിന്റെ കയ്യിലുള്ള ടെക്നോളജി മുഴുവനും ഔട്ട്ഡേറ്റഡ് ആയി പോകും. എന്നാൽ എനിടൈം എവരി ടൈം ഔട്ട്ഡേറ്റഡ് അല്ല, അപ്ഡേറ്റഡ് ആയിട്ട് ഒരൊറ്റ ബുക്കേ ഉള്ളൂ, അത് ദൈവത്തിന്റെ വചനമാണ്. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാവോ? ഒരു മൂന്ന് ഹല്ലേലൂയ ഉറക്കെ പറയാമോ? താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. ദൈവവചനം ജീവനും ശക്തിയുമാകയാ, ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ട. ദൈവവചനം ജീവനും ശക്തിയുമാകയാ, ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ട. കരങ്ങളടിച്ച് ആത്മമരണം മാറും, ജീവനിലവൻ വാഴും,
ആത്മമരണം മാറും, ജീവനിലവൻ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. അജ്ഞനെ ജ്ഞാനിയാക്കുവാൻ വചനം ജ്ഞാനമാ. അജ്ഞനെ ജ്ഞാനിയാക്കുവാൻ വചനം ജ്ഞാനമാ. സത്യത്തിൽ അത് കാക്കുവാൻ സ്വർഗത്തിൻ ദാനമാ. സത്യത്തിൽ അത് കാക്കുവാൻ സ്വർഗത്തിൽ ജ്ഞാനമാ. ഒഴിയുവ നിത്യനാശം കാലിനൊരു പ്രകാശം. ഒഴിയുവ നിത്യനാശം കാലിനൊരു പ്രകാശം. കേൾക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഓ കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ദൈവവചനം ജീവനും ശക്തിയുമാകയാ. ദൈവവചനം ജീവനും ശക്തിയുമാകയാ. ആത്മരക്ഷയും ദേവനും അത് ഉള്ളത്തിൽ കൈക്കൊണ്ട. ആത്മരക്ഷയും ദേവനും അത് ഉള്ളത്തിൽ കൈക്കൊണ്ട. ആത്മമരണം മാറും, നീതിയിലവൻ വാഴും. ആത്മമരണം ജീവന്റെ വാക്യങ്ങൾ. ആമേൻ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഓ കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഓ യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്ക നാം. തന്റെ വിശുദ്ധ വാക്യത്തിൽ നമ്മുടെ ജീവനാ. യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്ക നാ. തന്റെ വിശുദ്ധ വാക്യങ്ങൾ നമ്മുടെ ജീവനാ. യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം. യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഓ കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ആമേൻ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഓ കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഹല്ലേലൂയാ. അതുകൊണ്ട് തിരുവെഴുത്തിനോട് കമ്പം കുറയരുത്, കൂടണം. എനിക്ക് 2018 ഒരു വലിയ സന്തോഷ വാർത്തയുള്ളത്, എനിക്ക് കൂടുതൽ വചനം ധ്യാനിക്കാൻ സാധിക്കുന്നു മുൻപത്തേക്കാൾ. മുമ്പത്തേക്കാൾ അതന്നെ. ഇത് പഠിച്ചു വന്നപ്പോഴാ മനസ്സിലായത് ഒന്നും പഠിച്ചിട്ടില്ലെന്ന്. ഹല്ലേലൂയാ. കടലിൽ ഇറങ്ങാത്തവൻ പറയും കടൽ കണ്ടെന്ന്. എവിടെ ഇരുന്ന് കണ്ടു? ഹെലികോപ്റ്ററിൽ ഇരുന്ന് കണ്ടു, കടൽ തീരത്തോടെ നടന്നു കൊണ്ടു. കടലിൽ ഇറങ്ങിയവൻ പറയുന്നു, അയ്യോ ഇത് കാണാൻ പറ്റൂല. ഇതിനകത്തിറങ്ങി കാണുവാൻ ഇതിനാഴമുണ്ട്. വചനത്തിന്റെ ആഴത്തിലിറങ്ങാൻ നിനക്ക് കൊതിയുണ്ടെങ്കിൽ നിന്നെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് കൈപിടിച്ചിറങ്ങും. കടലിൽ ഇറങ്ങാൻ പോകുമ്പോ അറിയാവുന്നവരെ കൂടെ കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ തിരിച്ചു വരികയില്ല. വചനത്തിന്റെ ആഴത്തിൽ ഇറങ്ങാൻ പരിശുദ്ധാത്മാവിന്റെ രാത്രി നിന്റെ കൈപിടിച്ചിറങ്ങും. ഒന്ന് കരങ്ങളെ തട്ടി ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഈ പട്ടണത്തിൽ ഒരു ആരാധന ഒന്ന് വെളിപ്പെടട്ടെ. ഇരുട്ടിന്റെ ശക്തികൾ ഇന്ന് രാത്രി ഒന്ന് പരാജയപ്പെടട്ടെ. ഇതൊരു പെന്തക്കോസ്തു യോഗമല്ലേ? വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധ വർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടിയ യേശുവിൻ നാമത്തിൽ പട്ടണത്തിൽ ഇന്നൊരു വിടുതൽ. വാ തുറക്ക്, ദൈവത്തെ സ്തുതിക്ക്. ഇത് പരസ്യോഗമല്ല, ഇത് ഡിസ്ട്രിക്ട് കൺവെൻഷനാ. നമ്മൾ ഒരുമിച്ചാ ഇവിടെ ശുശ്രൂഷിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല, രണ്ട് സെന്ററിലെ പാസ്റ്റർമാരുണ്ട് ഇവിടെ, അത്ര വിശുദ്ധന്മാരുണ്ട് ഇവിടെ. ഓ ഇന്ന് രാത്രി ഒരാൾ
ആത്മീയ ആരാധന തന്നെ ഈ പട്ടണത്തിൽ തീപോലെ ഇറങ്ങട്ടെ. കരകളെ തട്ടി, വായ തുറന്ന് ദൈവത്തെ സ്തുതിക്ക്. രണ്ടാമത്തെ ദാനം റോമർ 8:31, യോഹന്നാൻ 3:16 ആദ്യം വായിച്ചു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയാ. ഈ ഒരു വാക്യം ഇവിടെ നിന്ന് വെറുതെ 100 പ്രാവശ്യം പറഞ്ഞാൽ അതിൻ്റെ വിടുതലുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആമേൻ. 2000 കൊല്ലം ഈ വാക്യം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദ ലോർഡ്. ഈ വാക്യത്തിൻ്റെ പേര് കീ വേർഡ് എന്നാ. കീ വേർഡ്. യെസ്. ഈ ഒരൊറ്റ വാക്യം താക്കോല ബൈബിൾ മുഴുവൻ ഇതിനകത്തുണ്ട്. ഒന്ന് ചേർന്ന് പറയാവോ? ഞാൻ പറയുമ്പോൾ നേരിട്ട് പറയാവോ? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. ഒരിക്കൽ കൂടെ ചേർന്ന് പറയണേ. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവം തൻ്റെ പുത്രനെ തന്നു. ഹല്ലേലൂയ. എനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു പഴയ പാട്ടുണ്ട്. അവനെ തരുവാൻ മടിക്കാത്തതിനാൽ തരും സകലം ഇനി നമുക്ക. അവനെ തരുവാൻ മടിക്കാത്തതിനാൽ തരും സകലം ഇനി നമുക്ക. അവൻ താഴ്ചയിൽ നമ്മളെ ഓർക്കുകയാൽ തൻ പദവി വെടിഞ്ഞിതുഹ. അവൻ താഴ്ചയിൽ നമ്മളെ ഓർക്കുകയാൽ തൻ പദവി വെടിഞ്ഞിതുഹ. എന്തൊരു സ്നേഹമിത്, നിന്നം ചൊരിഞ്ഞു മരി എന്തൊരു സ്നേഹമിത്, നിന്നം ചൊരിഞ്ഞു മരി ചിടുവാ. ദൈവനന്ദനനി നരരെ കരുതി ജഡമെടുപ്പതിനായി മനസാ. ദൈവനന്ദനനി നരരെ കരുതി ജഡമെടു ായി മനസാ. അവൻ താഴ്ചയിൽ നമ്മളെ ഓർക്കുകയാൽ തൻ പദവി വെടിഞ്ഞിതുഹ. അവൻ താഴ്ചയിൽ നമ്മളെ ഓർക്കുകയാൽ തൻ പദവി വെടിഞ്ഞിതുഹ. നിത്യമം സ്നേഹമിത്, അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചു. നിത്യമം സ്നേഹമിത്, അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചു. അവസാനത്തോളം അവൻ സ്നേഹിച്ചിടും, ഒരു നാളും കുറഞ്ഞിടുമോ. അവസാനത്തോളം അവൻ സ്നേഹിച്ചിടും, ഒരു നാളും കുറഞ്ഞിടുമോ. അവൻ താഴ്ചയിൽ നമ്മളെ ഓർക്കുകയാൽ
പദവി വെടിഞ്ഞിതു അവൻ താഴ്ചയിൽ നമ്മളെ ഓർക്കുകയാൽ തൻ പദവി വെടിഞ്ഞിതു ഡിസംബർ 25 കർത്താവിൻ്റെ ജനനത്തെ ലോകം മുഴുവൻ ഓർത്തു. ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന ദിനം. മാലാഖമാർ പാട്ടുപാടി, ദൈവപുത്രൻ ഭൂമിയിൽ ജനിച്ചു. ഡേറ്റിനെ സംബന്ധിച്ച് ബൈബിളിൽ ഒരു രേഖയില്ല, പക്ഷെ അതൊരു വിവാദമാക്കല്ലേ? അവൻ ജനിച്ചില്ലേ? ജനിച്ചോ? ജനിച്ചോ? യേശു മനുഷ്യനായി ഭൂമി വന്നോ? ഇല്ലെങ്കിൽ നമ്മളിവിടെ വന്നില്ല, വരികയില്ല. അവൻ ഏതെങ്കിലും ഒരു ദിവസം വന്നല്ലോ എങ്കിൽ പിന്നെ എല്ലാവരും പറയുന്ന ആ ഡേറ്റ് ഇരിക്കട്ടെ, വെറുതെ വിവാദം ഉണ്ടാക്കല്ലേ. ക്രിസ്തു ചരിത്രപുരുഷനല്ല എന്ന് എഴുതിയ പുസ്തകങ്ങൾ മാർക്കറ്റിൽ ഇരിപ്പുണ്ട്, അത് മറക്കരുത്. അതൊക്കെ എഴുതിയ പുസ്തകങ്ങൾ ഇപ്പോഴും മാർക്കറ്റിൽ ഇരിപ്പുണ്ട്. ഭൂമിയിലെ കലണ്ടറുകളെ രണ്ടായിട്ട് തിരിച്ച ഒരാളേ ഉള്ളൂ, പേര് പറ, യേശു. ലോക ചരിത്രത്തെ രണ്ടായിട്ട് തിരിച്ച ഒരാളേ ഉള്ളൂ, പേര് പറ, യേശു. ഒരു ചരിത്ര പണ്ഡിതൻ ഇങ്ങനെ എഴുതി, ഹിസ്റ്ററി എന്ന വാക്ക് മുറിച്ചാൽ രണ്ടായിട്ട് എഴുതാം, ഹിസ് സ്റ്റോറി. ചരിത്രം അവൻ്റെ കഥയാ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമാണ് പശു തൊട്ടി കിടക്കുന്നത്. ദൂതന്മാർ ആരാധിക്കുന്ന പരിശുദ്ധനാണ് മനുഷ്യനായി ഭൂമിയിൽ വന്നിരിക്കുന്നത്. എങ്ങനെ വന്നെന്നറിയാവോ? നമുക്ക് തന്നതാ. യെശയ്യാവ് ഇങ്ങനെ പറയുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകും. മകനെ തരുക, മകനെ തരുക. മക്കളെ കൊടുത്ത ആരെങ്കിലും ഇവിടെയുണ്ടോ? നമ്മുടെ ഇടയിലെ നല്ല മനുഷ്യർ മക്കളെ എടുത്തു വളർത്തുന്നുണ്ട്, അതെനിക്കറിയാം. പക്ഷെ മക്കളെ കൊടുത്തവല്ലോ ഇവിടെ വന്നിട്ടുണ്ടോ? സ്വന്തം ചേട്ടന് മക്കളില്ല, നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊടുക്കുമോ? നിങ്ങൾക്ക് നാല് മക്കളുണ്ട്, അനിയൻ ഒരു കൊച്ചുമില്ല, കൊടുക്കാവോ? കൊടുക്കുകയില്ല. അനിയൻ്റെ അനിയൻ്റെ സ്വത്തിഞ്ഞ് കിട്ടുകയാണെങ്കിൽ എടുത്തോളാം. കൊച്ചിനെ കൊടുക്കുമോ? ഒരാൾ മാത്രമേ മകനെ കൊടുത്തുള്ളൂ, പിതാവായ ദൈവം. ദൈവം സ്നേഹം തന്നെ, ദൈവം സ്നേഹം തന്നെ. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. റോമർ 8:31 എടുത്തു വെച്ചെങ്കിൽ വായിച്ചോ. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ആ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആര്? സ്വന്തപുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ. ആ വാക്യം നിങ്ങൾ അവനോടുകൂടെ സകലവും നമുക്ക്. ആ വാക്യം നിങ്ങൾ പഠിക്കണം. സ്വന്തപുത്രനെ ആദരിക്കാതെ, ആദരിക്കാതെ എന്ന് പറഞ്ഞാൽ എന്നാ? ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഗദസമന തോട്ടത്തിൽ കിടന്ന് വാവിട്ട് കരഞ്ഞപ്പോൾ ആദരിച്ചില്ല, കുരിശേ കിടന്നുകൊണ്ട് വിളിച്ചപ്പോൾ ആദരിച്ചില്ല. സ്വന്തപുത്രനെ ആദരിക്കാതെ. കുഞ്ഞുങ്ങളുള്ള അമ്മമാർ ഇവിടെ ഇരിപ്പുണ്ട്, കൊച്ചുമക്കളുള്ള അപ്പച്ചന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. കൊച്ചു കരഞ്ഞാൽ നിങ്ങൾ കേൾക്കുമോ? കൊച്ചു ഞരങ്ങിയ നിങ്ങൾ കേൾക്കും. എനിക്ക് രണ്ട് കൊച്ചുമക്കളുണ്ട്, അതുകൊണ്ട് എനിക്ക് പ്രത്യേകം പറയാൻ പറ്റും. കൊച്ചുങ്ങൾ ഞരങ്ങിയ നമ്മൾ ഓടിച്ചല്ലോ. കൊച്ചിനെന്താ പറ്റി? ഗദസമന തോട്ടത്തിലോട്ട് നിങ്ങൾ നോക്കിയ ഒരു ഞരക്കം. പിതാവേ, ഞാൻ കുടിക്കാതെ ഇത് നീങ്ങിപ്പോകത്തില്ലേ? അവന്റെ രക്തം വേർപ്പിലൂടെ വീണിട്ട് ആദരിച്ചില്ല. സ്വന്തപുത്രനെ ആദരിക്കാതെ. നിങ്ങൾ എന്റെ കൂടെ കാൽവറിയിലോട്ട് നടന്നു വരണം. തിരുനക്കരയിൽ നിന്ന് ഗോൽഗോത്തായിലേക്ക്.
ഒരു യാത്ര, ഒരു യാത്ര. അവിടെ ഒരു നിലവിളി കേൾക്കാം. മൂന്ന് ലോകവും കേൾക്കുന്ന ഒരു നിലവിളി, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? സ്വന്തം പുത്രനെ ആദരിക്കാതെ കോട്ടയം പട്ടണത്തിൽ നിൽക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ നിലവിളി കേൾക്കാൻ വേണ്ടി അവന്റെ നിലവിളി കേൾക്കാതിരുന്നു, നിന്റെ കണ്ണുനീർ തുടയ്ക്കാൻ വേണ്ടി അവന്റെ മുഖത്തെ ആദരിക്കാതിരുന്നു, നിന്നെ ഉയർത്താൻ വേണ്ടി അവനെ താഴ്ത്തു, നിന്റെ മുറിവുകളെ കെട്ടാൻ വേണ്ടി അവനെ തകർത്തു. ഇങ്ങനെ ഒരു മാർഗമുണ്ടോ? ഇങ്ങനെ ഒരു ദൈവമുണ്ടോ? എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, നരകമുണ്ടോ പാസ്റ്ററെ? ചെറുപ്പക്കാർക്ക് ഇപ്പൊ ഭയങ്കര സംശയ. സംശയം വരുന്നത് നല്ലത്, അതിന് ബൈബിൾ വായിക്കട്ടെ, മറ്റേ വായിക്കു പോലും ഇല്ലല്ലോ. യഹോവ സാക്ഷികൾ എന്റെ വീട്ടിൽ ട്രാക്ക് തരാൻ വന്നു, വേറെ എവിടെയെങ്കിലും പോയാൽ പോരെ? എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് ട്രാക്ടറിൻ്റെ പേരെന്നറിയോ? ദൈവം ക്രൂരനോ? വായിച്ചു വരുമ്പോൾ ഇത്രയേ ഉള്ളൂ, മനുഷ്യനെ ചാകാത്ത പുഴു, കെടാത്ത തീയിൽ വിടുന്ന ദൈവം ക്രൂരനല്ലേ? ചോദ്യം കേട്ടാൽ കറക്റ്റാ. ഞാൻ നിങ്ങളെ ഇന്ന് രാത്രി ഒരു ക്രൂരനായ ദൈവത്തെ കാണിക്കാൻ പോവാ. സ്വന്തം മകൻ ഗത്സമനാത്തോട്ടത്തിൽ കിടന്ന് ചോരത്തുള്ളി വേർപ്പിലൂടെ വീണ് കരഞ്ഞിട്ട് ഉത്തരം കൊടുക്കാത്ത അപ്പൻ, അർത്ഥനഗ്നനായി കുരിശേ കിടന്നുകൊണ്ട് എൻ്റെ ദൈവമേ എന്ന് വിളിച്ചപ്പം മിണ്ടാത്ത ഒരപ്പൻ, കൈകെട്ടി തുണി ഉരിഞ്ഞിട്ട് പുറം ചമ്മട്ടി കൊണ്ടടിച്ച് ഒരു പോത്തിനെ ഇങ്ങനെ തല്ലിയാൽ ആരും കണ്ടു നിൽക്കത്തില്ല. നിങ്ങളെന്നെ കേൾക്കുന്നുണ്ടോ? ഇവിടെ പശുവിനെ തല്ലിയ സമ്മതിക്കുമോ? എങ്കിൽ ലോക ചരിത്രത്തിൽ ഒരു സംഭവം നടന്നു, കാറ്റെ അടങ്ങുക എന്ന് പറഞ്ഞപ്പോൾ അടങ്ങിയ ദൈവകുമാരൻ, ലാസറെ പുറത്തു വരിക എന്ന് വിളിച്ചപ്പോൾ മരിച്ചവൻ പുറത്തു വരുവാൻ കാരണമായി തീർന്ന ദൈവകുമാരൻ, തന്നെ താഴ്ത്തി കുരിശിലെ മരണത്തോളം അനുസരണമുള്ളവരായി തീർന്നു, അവനെ കുരിച്ചു നിർത്തി ചെമ്മട്ടി കൊണ്ടടിച്ച് പുറം ഉരിഞ്ഞു കീറിയപ്പോൾ സ്വർഗത്തിലെ ദൈവം കണ്ണടച്ചു. സ്വന്തം പുത്രനെ ആദരിക്കാതെ സുവിശേഷം മനസ്സിലായിട്ടില്ല ഇപ്പോഴും അല്ലേ? സങ്കീർത്തനം വായിച്ചുകൊണ്ടിരിക്കുക, സുവിശേഷത്തിലേക്ക് വൈകുന്ന രാത്രി. മനുഷ്യൻ ദൈവത്തെ തേടിപ്പോയ കഥയല്ലേ നിങ്ങൾക്ക് പറയാനുള്ളൂ? മനുഷ്യനെ തേടി വന്ന ഒരു ദൈവത്തെയാ ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നത്. ദൈവത്തെ വിളിച്ച് കരയുന്ന മനുഷ്യരെയാ നിങ്ങൾ പറയുന്നേ? മനുഷ്യനെ ഓർത്ത് കരയുന്ന ദൈവത്തെയാ ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഉയർത്തുന്നത്. ദൈവത്തിന് വേണ്ടിയും മതങ്ങൾക്ക് വേണ്ടിയും മനുഷ്യനെ കൊന്നൊടുക്കുന്ന നാട്ടിലാ ഇന്ന് രാത്രി ഞാൻ നിൽക്കുന്നത്. ദൈവം തന്റെ പുത്രനെ നിനക്ക് വേണ്ടി കൊന്നു, നിനക്ക് വേണ്ടി തകർത്തു. രാത്രി തിരുനക്കരയുന്ന ഗോൽഗോത്തായിലുട്ടുവാ. നിന്റെ പാപത്തിന്റെ പരിഹാരം ഞാൻ ഇവിടെ കാണിക്കാം, നിന്റെ പാപത്തിന്റെ പരിഹാരം ഞാൻ ഇവിടെ കാണിക്കാം. എന്റെ കൂടെ വാ, ഇന്ന് നിന്റെ രക്ഷയുടെ ദിനമാ, ഇന്ന് നിന്റെ നിത്യജീവന്റെ ദിനമാ. ഈ ഗ്രൗണ്ടിൽ വന്ന മുഴുവൻ പേരും യോഗം കഴിഞ്ഞ് പോകുമ്പോൾ ഒരു ഡിസിഷൻ കാർഡ് ഇവിടെ ഇരിപ്പുണ്ട്, മേടിച്ചോണ്ട് പോകണം. നിങ്ങൾക്കിത് ആവശ്യം വരും, ഞാൻ വെറുതെ ഒന്നും പറയല്ല, നിനക്കിത് ആവശ്യം വരും. ഒന്ന് പ്രാർത്ഥിക്കാവോ പാസ്റ്റർ എന്ന് ചോദിച്ച് വിളിക്കുന്ന കോളുകൾ എടുക്കാൻ എടുത്തു തീർക്കാൻ പറ്റുന്നില്ല, അത്രമാത്രം കോളുകളാണ്. സഹായിക്കുന്ന ഒരുത്തനുണ്ട്, സഹായിക്കാൻ ഒരുത്തനുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി യേശുവിനെ കൊണ്ട് ഇവിടുന്ന് പോകണം കേട്ടോ. ഇന്ന് രാത്രി കുരിശിൽ മരിച്ച് യേശുവിനെ കൊണ്ടുപോകണം. നിന്റെ ഹൃദയത്തിലോട്ട് അവരെ ഇന്ന് രാത്രി ചേർത്ത് പിടിക്കണം. ഇന്ന് രാത്രി ആ ഒഴുകുന്ന ചോരയുടെ അടുക്കൽ വന്ന് കെട്ടിപ്പിടിക്ക്, കർത്താവേ ഞാൻ നിനക്കായി ജീവിക്കും. ആമേൻ.
കാൽവരിയുടെ അർത്ഥം അറിയാവുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കണം. ഇതൊരു സ്പിരിച്വൽ വാർഫെയറാണ്. പിശാജ് വരിഞ്ഞ് മുറുക്കി വെച്ചിരിക്കുന്ന നാളുകളായി തടങ്കൽ പാളയത്തിൽ കുറ്റിയെ കെട്ടിയിട്ടിരിക്കുന്ന ചില വ്യക്തികളെ ചില കുടുംബങ്ങളെയും അഴിച്ചു വിടുന്ന രാത്രിയാണിത്. നിനക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുക, അവിടെ ഒരു കഴുതിയെ കുട്ടിയെ കെട്ടി ഇട്ടിരിക്കുന്ന കാണും, അഴിച്ചു വിടുക. എന്തിനാന്ന് ചോദിച്ചാ യജമാനൻ ആവശ്യമുണ്ടെന്ന് പറ. യജമാനൻ ആവശ്യമുള്ള ചിലതിനെ ഇന്ന് രാത്രി ഈ പട്ടണത്തിൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ അഴിച്ചു വിടുകയാ, അഴിച്ചു വിടുകയാ. മദ്യപാനത്തിന്റെ കയറിൽ, കുടുംബകലഹത്തിന്റെ കയറിൽ, മാറാ രോഗത്തിന്റെ കയറിൽ, ആത്മഹത്യയുടെ കയറിൽ, മയക്ക് മരുന്നിന്റെ കയറിൽ കെട്ടിയിട്ടിരിക്കുന്ന ചിലതിനെ അധികാരമുള്ള യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി അഴിച്ചുവിടുന്നു. പ്രാർത്ഥിച്ചോണ്ടിരി. ഇതൊരാത്മീക, ഇതൊരാത്മാവിലുള്ള യോഗമാ. ഇത് ആത്മാവില, ആത്മാവില, ബുദ്ധിയിലല്ല. അടിപ്പിണറുകളാൽ സൗഖ്യം, അടിപ്പിണറുകളാൽ സൗഖ്യം, അടിപ്പിണറുകളാൽ സൗഖ്യം, അടിപ്പിണറുകളാൽ സൗഖ്യം. വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചിലരുടെ മേൽ ദൈവത്തിന്റെ തേജസ് ഇറങ്ങുകയാ, ചില രോഗബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞു പോവുകയാ. സൗഖ്യമാക്കുന്ന ശക്തി കോട്ടയം പട്ടണത്തിൽ വ്യാപരിക്കുക. ഒന്നോടെ വായിച്ചേപ്പാ അപ്പച്ചൻ പാസ്റ്ററെ, റോമർ 8:31-32. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ഞാനൊന്ന് ചുരുക്കി പറയട്ടെ, തന്നവൻ തരാതിരിക്കുമോ? ഉടുപ്പ് തന്നവൻ വീട് തരാതിരിക്കുമെന്ന് ചോദിച്ചാൽ പൊട്ടത്തരാ. വീട് തന്നവൻ ഉടുപ്പ് തരാതിരിക്കുമെന്ന് ചോദിച്ചാൽ കറക്റ്റാ, പിടികിട്ടിയില്ല അല്ലേ. പുത്രനെ തന്നവൻ നിനക്ക് രോഗസൗഖ്യം തരാതിരിക്കുമോ? നിന്റെ ഒരു ഭൗതിക ആവശ്യം നടത്താതിരിക്കുമോ? നിന്റെ പിള്ളേരുടെ കല്യാണ സമയത്ത് കരുണ കാണിക്കാതിരിക്കുമോ? നീ ആരെയാ വിശ്വസിക്കുന്നേ? നീ ആരെയാ വിശ്വസിക്കുന്നേ? പുത്രനെ തന്നവൻ തരാതിരിക്കുമോ? 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 വിശ്വാസത്തിൽ വന്ന ശേഷം ഭാരവുമായി വന്ന ചിലരോട്, ഭാരവുമായി വന്ന ചിലരോട്, നുഖവുമായി വന്ന ചിലരോട് ഞാൻ ദൈവത്തിൻ്റെ പ്രവാചകനായി വിളിച്ചു പറയുന്നു, തരാൻ അവന് കഴിയും. തന്നവൻ തരാതിരിക്കുമോ? നിനക്ക് തരാത്ത ചിലത്, മുടങ്ങിപ്പോയ ചിലത്, കിട്ടാത്ത ചിലത് 2019 നിന്റെ കയ്യിലോട്ട് വരുന്ന വർഷമാണെന്ന് ഞാൻ പ്രവചിക്കുന്നു. പിശാജ് കെട്ടിവെച്ച ചിലത് തുറന്നു വരുന്ന വർഷമാണെന്ന് പ്രവചിക്കുന്നു. മാറാത്ത ചില വ്യാധികൾ അധികാരമുള്ള നാമത്തിൽ ഈ വർഷത്തിൽ സൗഖ്യം വരുന്നു. ഒന്ന് ഏറ്റെടുത്തേ, ഒന്ന് ഏറ്റെടുത്തേ. എന്നെ തൊട്ടതാര്, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഒന്ന് ഏറ്റെടുത്തേ, നിങ്ങളുടെ ശരീരത്തിൽ അത് വ്യാപരിക്കട്ടെ. നിന്റെ അടുത്തിരിക്കുന്ന ആളും അത് അനുഭവിക്കട്ടെ. ആ യെസ്, നാളെ അല്ല, ഇന്നാ വിടുതൽ, ഇന്നാ സൗഖ്യം. ഈ കൺവെൻഷൻ തീരുന്നതിന് മുമ്പ് ഇവിടെ വന്ന് സാക്ഷി പറയണം, ദൈവം എനിക്ക് വലിയവ ചെയ്തു. പുത്രനെ തന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നു. അവനോട് കൂടെ സകലവും നൽകാതിരിക്കും. ഇന്ന് പറഞ്ഞോണ്ട് പോണേ, ഇന്ന് എല്ലാവരും ഏതെങ്കിലും സ്വന്തം വണ്ടിയിലല്ലേ വന്നേ, അപ്പോൾ വണ്ടി ഓടിക്കുന്ന കൂടെ പറഞ്ഞുകൊണ്ടിരിക്കണം, തന്നവൻ തരാതിരിക്കുമോ?
തന്നവൻ തരാതിരിക്കും, തന്നവൻ തരാതിരിക്കും, തന്നവൻ തരാതിരിക്കുമോ, തന്നവൻ തരാതിരിക്കുമോ, തന്നവൻ തരാതിരിക്കുമോ. ഹാ ജീസസ്, ഹോ ജീസസ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മൂന്നാമത്തെ ദാനം പരിശുദ്ധാത്മാവ്. അപ്പോസ്തല പ്രവൃത്തികൾ 2:33. അവൻ ദൈവത്തിന് വലത്തുഭാഗത്തേക്ക് ആരോഹണം ചെയ്തു, പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി, നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. വാക്ക് ശ്രദ്ധിച്ചോണം. പരിശുദ്ധാത്മാവെന്ന വായിക്കുന്ന ദൈവദാസൻ മൈക്കിൽ കൂടെ പറഞ്ഞു, പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം. വാഗ്ദത്തം. ഇനിയും 2:38 വായിച്ച്, 2:38. അവരോട് പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. ഉറക്കെ പറഞ്ഞു, പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. ദാനം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്തിനാ ഇങ്ങനെ പറയിപ്പിക്കുന്നറിയോ? പരിശുദ്ധാത്മാവിനെ തൊട്ടുപോയ പ്രശ്നം. ആമേൻ. അന്നേരം ആ പ്രശ്നം മുഴുവൻ വേറെ എന്താ പറഞ്ഞാലും കുഴപ്പമില്ല. എൻ്റെ കുറേ സ്നേഹിതരെ 2018 എനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ കുറച്ച് കൊല്ലമായില്ലേ ഇങ്ങനെ യാത്ര തുടങ്ങിയിട്ട്. എല്ലാവിധ വിഭാഗക്കാർക്കും എന്നോടൊരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നേ. എന്നാന്നറിയാമല്ല, ഈ ദൈവാത്മാവ് എനിക്കൊരു പ്രേരണ തന്നു പെന്തക്കോസ്റ്റിനെ കുറിച്ച് പറയാൻ, പരിശുദ്ധാത്മാഭിഷേകത്തെക്കുറിച്ച്. അപ്പോൾ 1.5 കൊല്ലമായിട്ട് എല്ലാ യോഗത്തിലും ഇതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി അങ്ങനെ കുറച്ച് ആളും കൂടെ പോകാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ തൃശ്ശൂരുള്ള നല്ല ജെൻറിൽമാൻ, നല്ല മാന്യന്മാരായ സ്നേഹിതരെ എൻ്റെ ഒരു സ്നേഹിതനോട് പറയുക, ബാബു ചെറിയാൻ ഇതിൻ്റെ ഒരാവശ്യമില്ല, നന്നായിട്ട് സുവിശേഷം പ്രസംഗിച്ച് നടന്ന മനുഷ്യനാണ്, ഇപ്പോൾ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവെന്നും പറഞ്ഞ് നടക്കുക, പുള്ളിക്ക് എന്നാ പറ്റിയേ? ആ എനിക്കും അറിയാൻ മേല, ഇത് പറയണമെന്ന് എൻ്റെ ഉള്ളിൽ ഭയങ്കര വെപ്രാളമാണ്. എന്നാണെന്നറിയാവോ? അതിൻ്റെ കാരണം പറയാം. ഈ പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചവരുടെ എണ്ണം ഇപ്പം നമ്മുടെ ഇടയിൽ കുറവാ. അയ്യോ, നേരാണോ? അതെ, അതെന്നെ അങ്ങനെ പറ്റിയേ. അതേ, നമുക്ക് അറിവ് കൂടിപ്പോയി. നമ്മളെല്ലാം പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക, റിസർച്ച്, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുക. ആ നേരത്ത് കുത്തിയിരുന്ന് പ്രാപിച്ചിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. കാത്തിരിപ്പ്യോഗം നിർത്തിക്കളഞ്ഞില്ലേ? പറ, തെഞ്ചത്ത് കൈവച്ചുകൊണ്ട് സത്യം പറ, കാത്തിരിപ്പ്യോഗം ഉണ്ടോ ഇപ്പം? ഇല്ല. ആ നിർത്തിയത് എങ്ങനെയാ? നല്ല മിടുക്കന്മാരുടെ ക്ലാസ്സുകളാ. ഇത് ഇച്ചിരി പാടുപെട്ട ഇത് ഇത്രയായി വന്നത്. അതെല്ലാം ഈ പൊതുയോഗത്തിൽ അതിക്കുള്ളിൽ പറയാൻ ഒക്കുകയല്ല. ആ പരിശുദ്ധാത്മാവിഷയത്തെ കുറിച്ചുള്ള ഏത് പാട്ട് പാടിയാലും പ്രശ്നം. ആ പാട്ടിൽ അക്ഷരത്തെട്ടുണ്ട്, ആ പാട്ടിൽ പ്രശ്നമുണ്ട്, ഒന്നും പാടണ്ട. പിന്നെ ഏതാ പാടണ്ടേ? സ്തുതി ചെയ്മാനാമേ, അതിങ്ങനെ പാടി നിർത്തിക്കും. വേറെ ചില സഭയിലുണ്ട് ആ പാട്ട് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഞാനൊരു ചെന്നപ്പോൾ പറഞ്ഞു, റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, 4000 പാട്ട് പാട്ടുണ്ട്, വേറെ പാടിക്കൂ. അപ്പോൾ ഒരു ചോദ്യം, 136 സങ്കീർത്തനം മുഴുവൻ റിപ്പീറ്റേഷൻ അല്ലേ? ആണോ? അതെ. അവൻ നല്ലവനല്ലോ. ആഹാ, അപ്പോൾ റിപ്പീറ്റ് ചെയ്യാം അല്ലേ? നമ്മുടെ ദൈവത്തിന് റിപ്പീറ്റ് ചെയ്യുന്ന ഇഷ്ടമാണ്, പക്ഷെ നമ്മുടെ ഇടയിൽ ചിലർക്ക് ഇഷ്ടമല്ല. പ്രശ്നം പുറത്തായിരുന്നു പണ്ട്, ഇപ്പം അകത്താണ്. പരിശുദ്ധാത്മാഭിഷേകത്തെ കൊല്ലുന്ന, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന, ആത്മാവിൻ്റെ തീയെ കെടുത്തുന്ന ആളുകൾ ഇതിനകത്തുണ്ട്. ഇങ്ങനെ പോയാൽ ഈ തലമുറ അഭിഷേകത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകും. ഈ തലമുറയെ മടക്കി വരുത്തണം. ആമേൻ. നമുക്കാകെ ഒന്നേ ഉള്ളൂ, അത് ആത്മനിറവാ. പരിശുദ്ധാത്മാവിനെ തീയോട് ഭമിക്കാവോ? ധൈര്യമായിട്ട് ഭമിക്കാം, പേടിക്കണ്ട. അല്ല, തീ ന്യായവിധി അല്ലേ? തീ ന്യായവിധി മാത്രമല്ല, അല്ല, യെശയ്യാവിൻ്റെ നാവിനെ തീ തൊട്ടു, തൊട്ടോ? അത് ന്യായവിധിയാണോ? ശുദ്ധീകരണമാണ്. അങ്ങനെയാണ് പരിശുദ്ധാത്മാവിൻ്റെ തീ ഇന്ന് രാത്രി തിരുനക്കര ഇറങ്ങിയാൽ ഒരു ശുദ്ധീകരണം നടക്കും. ഏലിയാവ് യാഗമൊരുക്കി പ്രാർത്ഥിച്ചപ്പോൾ എന്തിറങ്ങി? തീ ഇറങ്ങി. അങ്ങനെയാണെങ്കിൽ ഇത്രയും പേര് കൂട്ടമായി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ വാഴ്ചകളെയും അധികാരങ്ങളെയും അടിയറവ് പറയിപ്പിക്കുന്ന
ബാലിന്റെ ബലിപീഠങ്ങളുടെ അടിവേദിറക്കുന്ന ഒരു തീയ ഇന്ന് രാത്രി ഇവിടെ കത്തും. ആത്മനിറവുള്ളവർ വാ തുറന്ന് ദൈവത്തെ സ്തുതിക്ക്. തീ കത്തട്ടെ, കത്തട്ടെ. ടി ടി ശാമുവൽ സാർ എഴുതിയ തിരുവെഴുത്തിൽ പരിശുദ്ധാത്മാവ് എന്ന ബുക്കാണ് എനിക്ക് ഈ വിഷയത്തിൽ ഒരു ആശ്വാസം തന്നത്. പഴയ ഒരു കോപ്പി കിട്ടി, ഞാൻ അന്വേഷിച്ചപ്പോൾ ഇതൊരിടത്തും ഇല്ല. ഞാൻ എൻ്റെ ഫ്രണ്ട് പേജ് തപ്പിയപ്പം ഐ സി പി എഫ് ആ ഇത് പുറത്തിറക്കിയിരിക്കുന്നത്, റീപ്രിൻ്റ് ചെയ്തത്. മാത്യു പി തോമസ് സാറാണ് ഇതിന് അവതാരിക എഴുതിയിരിക്കുന്നത്. അപ്പം ഞാൻ അന്വേഷിച്ചു, അന്വേഷിച്ചപ്പോൾ ഒരു 100 കോപ്പി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അന്ന് തന്നെ 100 കോപ്പി വിലക്കിഞ്ഞ് മേടിച്ചെന്നേ, കാരണം ഈ തലമുറയെ ഇങ്ങനെ വിട്ട പറ്റിയല്ല. അതിൻ്റെ 139, 140, 141, 142, 143 പേജുകൾ വായിക്കണം. അതിനകത്ത് ഈ തീയുടെ പ്രശ്നത്തിനെല്ലാം മറുപടിയുണ്ട്. ഇവിടുത്തെ വലിയ വലിയ വിദഗ്ധന്മാർ പരിശുദ്ധാത്മ നിറവിനെയും കൃപാവരങ്ങളെയും മറ്റൊരു നിലയിൽ കണ്ടുകൊണ്ട് എഴുതിയിട്ടുള്ള എല്ലാ പുസ്തകങ്ങൾക്കും വിശദവും ആധികാരികമായ മറുപടി ടി ടി ശാമുവൽ സാർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഐ സി പി എഫ് വീണ്ടും അത് ഇറക്കിയിട്ടുണ്ട്. കോപ്പി ഇല്ലാന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു, ഇവിടെ ഉണ്ട് ഇപ്പോൾ സാധനം. ഞാനിവിടെ വന്ന് പരിശോധിച്ചു, വാങ്ങിക്കൊണ്ട് പോകണം കേട്ടോ. ഇതൊരു പെന്തക്കോസ് സഭയായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് പകുതി മാറിക്കഴിഞ്ഞു. കേട്ടോ, ഒരു കോപ്പി മേടിച്ചോണ്ട് പോണേ, പിള്ളേർക്ക് വേണ്ടി ഒരെണ്ണം കൂടെ എക്സ്ട്രാ മേടിച്ചോണം. കാരണം ഇതൊന്നും ഇല്ല, ഇപ്പം ഇതൊന്നും ഇല്ല, വേറെ സാധനങ്ങൾ ആദ്യം വിൽക്കുന്നത്. പാസ്റ്റർ കെ ഇ എബ്രഹാം എഴുതിയ പരിശുദ്ധാത്മ സ്നാനം എന്ന ബുക്ക് വാങ്ങണം. അവരോട് ഞാൻ അതിറക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറഞ്ഞു, ഒരു 5000 കോപ്പി കൂടി ഇറക്കാൻ. ഒരു തലമുറ മാറിപ്പോയി, ആത്മനിറവിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. കാത്തിരിപ്പിയോഗം നടത്തിക്കൊണ്ടിരുന്നവരെ പരിഹസിക്കുന്നു, പ്രവാചകന്മാരെ പുച്ഛിക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റിരിക്കുന്നു. മടങ്ങി വരണം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചതിന് ക്ഷമ പറയണം. കൃപാവരങ്ങളെ പുച്ഛിച്ചതിന് ക്ഷമ പറയണം. നിനക്ക് ഇന്ന് രാത്രി ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇവിടെ വെച്ച് ദൈവം നിന്നെ നിറയ്ക്കും. നിന്നെ നാവിൻ്റെ കെട്ട് ദൈവം അഴിക്കും. പുതുഭാഷകളിൽ സംസാരിക്കാൻ കൃപ തരും. പ്രവചന വരം നിന്നു പോയിട്ടില്ല. ഇന്ന് രാത്രി പൗലോസ് അപ്പോസ്തലം പറയുന്ന കേക്ക്, നിങ്ങളെല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ദൈവം വേർതിരിച്ച ഒരു സഭയാണിത്. അതിനുവേണ്ടി ശബ്ദമുയർത്തുന്ന ഒരു സഭയാണിത്. കേവലം വചനം മാത്രം പറയുന്ന ഒരു സഭയല്ലത്. കോർനെലിയോസിന്റെ വീട്ടിലുണ്ടായ എക്സ്പീരിയൻസ് ഇന്ന് രാത്രി ഇവിടെ ഉണ്ടാകും. വചനം കേട്ടവരുടെ മേൽ ആത്മാവ് വന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഇന്ന് രാത്രിയിൽ തിരുനക്കര മൈതാനത്ത് സംഭവിക്കും, 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 സംഭവിക്കണം. നമ്മുടെ യൗവനക്കാർ പ്രവചിക്കണം, നമ്മുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കണം. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ തീ ഇവിടെ ഇറങ്ങിയെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മർക്കോസിന്റെ മാളിക മുറിയിൽ മാത്രമല്ല തീ ഇറങ്ങിയത്, ചരിത്രം പഠിച്ചാൽ ഈ കേരളത്തിൽ തന്നെ പല പ്രാർത്ഥനാ ഹാളുകളിൽ ദൈവത്തിന്റെ തീ ഇറങ്ങി. നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സൗകര്യം ഉണ്ടെങ്കിൽ വടക്കേണ്ടിയിൽ ഒന്ന് പോയിട്ട് റായ്പൂർ പട്ടണത്തിൽ കലക്ട്രേറ്റിന് സമീപം പി എസ് ശ്യാമുവൽ ഉപദേശി ഇരുന്ന് പ്രാർത്ഥിച്ച വീട് കാണിച്ചു തരണമെന്ന് പറ. ആരും കാണിച്ചു തരും, ആരും കാണിച്ചു തരും. അവിടെ ഒരു മനുഷ്യൻ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കെട്ടിടത്തിൻ്റെ മുകളിൽ ലിറ്ററലി തീ കത്തി. ജാതികളും അവിശ്വാസികളുമായ ആളുകൾ തീ കെടുത്താൻ കൂടി
അടുത്തു വന്നപ്പം തീയല്ല, ദൈവത്തിന്റെ തേജസ്. അവർ നോക്കിയപ്പോൾ ഒരു വെള്ളവസ്ത്രധാരിയായ മനുഷ്യൻ മുട്ട നിൽക്കി അതിനകത്ത്. നിങ്ങൾക്ക് കേൾക്കണോ, കെട്ടുകഥയല്ല ഞാൻ പറയുന്നത്. ആ വീടിന്റെ ഉടമസ്ഥൻ ആ വീടിന്റെ ആധാരം കൊണ്ട് അവർക്ക് കൊടുത്തു, ഞങ്ങൾക്കിനി ഈ വീട് വേണ്ട, ദൈവം ഇറങ്ങിയ വീടാണിത്. എന്റെ പ്രിയപ്പെട്ടവരെ, അത് ഇന്ന് രാത്രി കോട്ടയത്ത് ഇറങ്ങട്ടെ. അത് നിങ്ങൾ ആരും അതിനെ തടയരുത്, തടയരുത്. ദൈവത്തിന്റെ തീ ഒന്നും സംശയിക്കണ്ട. കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചോ. ഹല്ലേലൂയ. ഇന്ന് രാത്രി മൂന്ന് ദാനങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഒന്ന് വചനം, മൂന്നിന് മൂന്ന് ഡിസിപ്ലിനാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. വചനം, നിങ്ങൾക്ക് കാശ് കൊടുത്താൽ കിട്ടും, കാശ് കൊടുത്താൽ കിട്ടും, 100 രൂപയ്ക്ക് കിട്ടും, അല്ലെ പൊട്ട 150. അപ്പോൾ ബൈബിൾ എന്ന ദൈവവചനം നിങ്ങളുടെ കൈ കിട്ടാൻ ഈസിയാ, വെറുതെയും കിട്ടും. ഓക്കെ, ഗിഡിയൻസിനെ സമീപിച്ചാൽ നിങ്ങൾക്ക് ഫ്രീ ബൈബിൾ തരും. അനേക ദൈവമക്കൾ സംഭാവന ചെയ്ത് പുസ്തകം നിങ്ങൾക്ക് ഫ്രീ തരാനുള്ള സിസ്റ്റം ഇപ്പം ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ബൈബിളിനോട് നിങ്ങൾ, ബൈബിൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ അത് കുറച്ച് ഈസിയാണ്. പക്ഷേ അത് വായിക്കുകയും ധ്യാനിക്കുകയും പ്രാപിക്കുകയും ചെയ്യുന്നത് 100 രൂപയുടെ കാര്യമല്ല. സ്തോത്രം. നിങ്ങളെ രക്ഷിപ്പാൻ ശക്തിയുള്ളത് ഉൾനടത്തമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളണം. ഓക്കെ, അപ്പോൾ വചനം സ്വീകരിക്കുന്നത് ഇങ്ങനെയാണ്. എന്നാൽ യേശുവിനെ സ്വീകരിക്കുന്നതോ, അവൻ വാതിക്കൽ നിന്ന് മുട്ടുക, ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവൻ അകത്ത് വരും. എന്ന് പറഞ്ഞാൽ നിൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അവൻ നിൻ്റെ അകത്ത് വരും. ഒന്ന് പറയാമോ, യേശുവേ, ദൈവത്തെ തേടി ബഹുദൂരം പോയ സഹോദര, ദൈവം നിന്നെ തേടി നിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്ന നീ കാണുന്നുണ്ടോ? നിൻ്റെ ഹൃദയത്തിൽ മുട്ടുന്നുണ്ട്, ഉണ്ട്. ഇന്ന് രാത്രി ചങ്കുന്ന് തുറന്നിട്ട് യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് പറയാൻ മനസ്സുള്ളവരുണ്ടോ ഈ പന്തലിൽ? ഒന്ന് കൈയുയർത്തി ഒന്ന് പിടിച്ചേ. കർത്താവേ, ഈ പട്ടണത്തിൽ നിന്നെ സ്വീകരിപ്പാൻ ഇവരുടെ ഹൃദയത്തെ ഇന്ന് രാത്രി തുറക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ. മൂന്നാമത്തേത് ഹോളി സ്പിരിറ്റാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന് അതിൻ്റെ ഡിസിപ്ലിൻ വളരെ വളരെ വ്യത്യസ്തമാണ്. വിവരിക്കേണ്ട കാര്യമാണ്. രണ്ട് വാക്യങ്ങൾ ഞാനങ്ങ് പറയാം. ഒന്ന്, യോഹന്നാൻ 1:11, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല, പക്ഷെ എന്നിട്ടും അവൻ വന്നു. ശരിയാണോ? ആ, എന്നാൽ ഹോളി സ്പിരിറ്റ് അങ്ങനെയല്ല. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും വേണ്ടപ്പെട്ടവരെയും കർത്താവിൻ്റെ അമ്മ മറിയെ ഉൾപ്പെടെ ഒരു സ്വാഗത സംഘത്തെ രൂപീകരിച്ചു. ഞാൻ എൻ്റെ ഭാഷ പറയുക. എന്നിട്ട് അവരോട് പറഞ്ഞു, കാത്തിരിക്കേ. ആർക്കു വേണ്ടി? ഹോളി സ്പിരിറ്റിന് വേണ്ടി. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നത് റിജക്റ്റ് ചെയ്യുന്ന ജനത്തിൻ്റെ ഇടയിലോട്ടല്ല, വിമർശിക്കുന്ന ജനത്തിൻ്റെ ഇടയിലോട്ടല്ല, കുത്തുന്ന ജനത്തിൻ്റെ ഇടയിലോട്ടല്ല, കല്ലെറിയുന്ന ജനത്തിന്. അങ്ങോട്ട് വന്നത് യേശുവാ, പരിശുദ്ധാത്മാവ. ആദരവോടെ മറ്റെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് എനിക്കിത് കിട്ടിയേ പറ്റൂ, എനിക്കിത് കിട്ടിയേ പറ്റൂ. എത്ര ദിവസം ഇരുന്നു? 10 ദിവസമെങ്കിലും ഇരുന്നു ഞാൻ ഏകദേശം പഠിക്കുന്നത്. ഒരു ദിവസം ഒന്നിരിക്കാവോ കൂടെ പറഞ്ഞേ?
കർത്താവ് പറഞ്ഞത് നിങ്ങളുടെ പരിപാടികൾ ക്യാൻസൽ ചെയ്യണമെന്നാണ്. നിങ്ങൾ എരിശിലേമിൽ നിന്ന് അതിന്റെ അർത്ഥം എന്നാ? റീഷെഡ്യൂൾ ഫോർ ഹോളി സ്പിരിറ്റ്. നിങ്ങളുടെ പ്രോഗ്രാം ഒന്ന് മാറ്റാവോ? ഇല്ല, അതൊന്നും പറ്റിയല്ല. ഇതിനിടെ കിട്ടുകയാണെങ്കിൽ മേടിച്ചോളാം, അതുകൊണ്ടാണ് കിട്ടാത്തേ. മറ്റെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് ആത്മശക്തിക്ക് വേണ്ടി എത്ര പേർ കാത്തിരിക്കും? 2019 പരിശുദ്ധാത്മാവ് സഭകളോട് പറയുന്ന ദൂത് കേട്ടുകൊള്ളുക, മറ്റെല്ലാം മാറ്റിവെച്ചിട്ട് ആത്മശക്തിക്കായി മുട്ടുമടക്കുക. ശുശ്രൂഷകന്മാരോടും ദൈവജനത്തോടും പരിശുദ്ധാത്മാവിൽ ഞാനൊരു ദൂത് പറയുന്നു, മറ്റെല്ലാ പ്രോഗ്രാമും മാറ്റിവെച്ചിട്ട് ആത്മശക്തിക്കായി കാത്തിരിക്കൂ. ആ ജനത്തിന്റെ ഇടയിലോട്ട് ആത്മാവ് ഇറങ്ങി വന്നു. ആമേൻ.